ലുട്ടൂസ് ചാനലിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വീഡിയോസ് കണ്ടു കഴിഞ്ഞ ശേഷം ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്, കമന്റും ഇടണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം 1/2 സ്പൂൺ അളവില് നമുക്ക് പെരിഞ്ചീരകം എടുക്കാം. അതേപോലെ തന്നെ ബ്രിഞ്ചി ഇല 2 പീസ്, അതേപോലെ തന്നെ പട്ട, 1 ഏലക്ക, അതേപോലെ തന്നെ 3 ഗ്രാമ്പും. ഇതൊന്ന് മൂപ്പായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 4 ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറുകെ കട്ട് ചെയ്തതാണ്, ഞാനത് സ്ലൈസ് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കൂടെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഈ സവാള വേഗം ഫ്രൈ ആയി കിട്ടാനും അതേപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 1/4 സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ഇത് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സവാള നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് 3 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി മുഴുവൻ നല്ലപോലെ സ്മാഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മാഷ് ആയിക്കോളും. അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് നല്ലപോലെ സ്മാഷ് ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എടുക്കുന്നത്. കൂടുതലാവരുത്, കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. 1 സ്പൂൺ ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. 1 അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണോളം ഞാൻ റെഡ് കാശ്മീരി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചില്ലി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. 1 വലിയ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി, എന്നിട്ട് നന്നായിട്ട് ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല, അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, അതായത് ഗ്രേവി പരുവത്തിനുള്ള വെള്ളം. അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിന്റെ അളവും നോക്കാം, എരിവിന്റെ അളവും നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, അതല്ല മഷ്റൂം ആഡ് ചെയ്യാം. നോൺ വെജ് ഐറ്റത്തിൽ വേണമെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രോൺസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എഗ്ഗാണ്, ബോയിൽ ചെയ്ത എഗ്ഗ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ എഗ്ഗ് നമുക്ക് ഇങ്ങനെ ഒന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇത് മുഴുവൻ ഉള്ളിലേക്ക് ആ ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് വെച്ച എഗ്ഗ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ്സ് മതിയാവും. ഒന്ന് ബോയിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ബോയിൽ ആയി കഴിഞ്ഞതും നമുക്ക് ഗ്രേവി റെഡിയാവും. അപ്പൊ നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണ, 1 നുള്ള് പഞ്ചസാര. ടേസ്റ്റ് എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് കൊത്തമല്ലി, പുതിന, അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് ഇളക്കാം. പുതിനയും കൊത്തമല്ലി ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല, ഇത് മാത്രം മതി. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആൻഡ് കളർഫുൾ ആയ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.